subscribe now and press the bell icon. Never miss an update. Hello, assalamu alaikum. Ellavarkum nammude pudhiya video like swagatham. Appo endakkande vishesham? Ellarum sugayirikkunnu vicharikkunnu. Alhamdulillah, nammal sugana ṭo. Appo kore divasayirunnu video kittitte. Appo avada school ellam thorannu. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും നേരങ്ങത്തിലിടാനൊന്നും കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ചാനലെല്ലാം മോണിറ്റൈസേഷനായി, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പാട്ടോ. നമ്മൾ കുറേ പ്രാവശ്യമായി ഇങ്ങ് വന്നിട്ട് തിരിച്ചു വേണ്ടി പോകുന്നു. അപ്പോൾ അതാണ്ടില്ലേ ബ്ലോക്ക്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാണിക്കുകയും ചെയ്തിരുന്നു. ഈ ബ്ലോക്ക് കാരണം നമുക്ക് കയറിപ്പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ കാണുന്ന വണ്ടികളൊക്കെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ താഴ്വാര കണ്ടില്ലേ, നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട്. എന്ത് രസമല്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു വാദി ദർബാത്തിൻ്റെ ആ അവിടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ പോകുന്ന ആ ഒരു വഴികളാണിതെല്ലാം. അപ്പോൾ കണ്ടില്ലേ, നീണ്ട നേരം ക്യൂ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട നമ്മുടെ പഴയ വീഡിയോ ഒന്ന്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കയറി കാണണേ. അപ്പോൾ ഈ സ്ഥലങ്ങൾ അപ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോഴുള്ള സ്ഥലങ്ങളും വന്ന മാറ്റങ്ങളും ഒന്ന് നോക്കണേ നിങ്ങൾ. അപ്പോൾ ഇതാ നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്, എന്ത് ഭംഗിയാണെന്നറിയോ, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഗ്രീനറി നല്ല, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന്. പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് ഒരു ഇഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയി പറയുന്നു അല്ലേ, ഒരുപാട് പറഞ്ഞു. അതിൻ്റെ മെയിൻ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയായിരുന്നു അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ തിരക്കെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇവിടെ എല്ലാം വണ്ടികളൊക്കെ നിർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങ് അറ്റത്ത് പോയി, അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. കാരണം സീസണാണ്. അപ്പോൾ അങ്ങനെ വണ്ടികളൊന്നും നമുക്ക് വിചാരിച്ച സ്ഥലത്ത് പാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും കഴിയൂല. അപ്പോൾ നമ്മൾ വണ്ടി നമ്മളിറക്കി വിട്ടിട്ടൊക്കെ ഒരുപാട് ദൂരം വന്ന് പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറേ ദൂരം നടന്ന് വന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നു ഇവിടെ നിന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കേരിക്കാമെന്ന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സീസണല്ല അവസാനിക്കാനായി. മാഷാല്ലാ, കാണാനെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്ത് സലാലയ്ക്ക് വരാൻ കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോരുണ്ട്. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് ആ ടൈമിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ ചൂടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സാധാ നോർമലായിരിക്കും. കാണാനൊന്നും അത്ര രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ്ടില്ലേ, മഴയുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല മഴയും. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തരം ഈച്ചുണ്ട്. അത് നമ്മളെ ഇവിടെ അധികം നേരമൊന്നും നിർത്തിക്കൂല, കാരണം എത്രയും പെട്ടെന്ന് നമ്മളവിടെ നിന്ന് പറപ്പിക്കും. ഭയങ്കര ചൊറിച്ചലായിരിക്കും അത് കുത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ സീസണിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് എന്താണ് ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ എന്ത് രസമല്ലേ, നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ കാണുമ്പോൾ അറിയുന്നില്ലേ. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്യൂ ടിക്കറ്റ് എല്ലാം പോയി എടുത്ത് പിന്നെ ബോട്ടിലേക്ക് കയറുമ്പോൾ നിറയെ തിരക്കുള്ളത് കാരണം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഒരുപാട്. അപ്പോൾ അതാണ്ടല്ലേ പല അരയനത്തിൻ്റെ അതുപോലെയുള്ള ഇതും ഒക്കെ ആയിട്ട് എന്ത് രസമല്ലേ, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്ത് രസമാണ്, അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ, വെള്ളത്തിനെല്ലാം നല്ല ആഴമുണ്ട്. ഇപ്പോൾ കുറേ മുന്നേ പെരുന്നാൾ, ഒരു ഹജ്ജ് പെരുന്നാളിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം അധികമായിട്ട് അപകടത്തിലൊക്കെ പെട്ടിട്ട് ഇവിടുന്ന് ഒരാൾ മരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ദിവസം അടച്ചിടവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഓപ്പണാക്കി. ഇപ്പോൾ ഇതാണ്ടില്ലേ നല്ലൊരു വൈബാണ് അല്ലേ, കാണാൻ എന്ത് രസമാണെന്ന് വെച്ചിട്ടാ. കോടയും അത്യാവശ്യം മഴയും, ചാറ്റൽ മഴ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു.
പക്ഷേ നല്ല രസമായിരുന്നു കാണാനല്ല കേട്ടോ. വെള്ളത്തിന് അതേപോലെ നല്ല ആഴമുണ്ട്, കണ്ണ പോലെ ഒന്നല്ല. അപ്പോൾ നമ്മൾ കാണുന്ന ഭാഗം എന്ത് രസമാണല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നേ വന്നപ്പോഴും ബോട്ടിങ്ങും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇല്ലയെന്നല്ല, എന്നാലും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ തൊപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് മറന്നത് കാരണം കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കുടയൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താനും ഒക്കെ പറ്റിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതാ കാണുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാനെല്ലാം, അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ കാശ് കൊടുക്കണം കേട്ടോ. നമ്മളവിടെ ഒന്നും പോയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരം ഇർട്ടായി തുടങ്ങിയിരുന്നു. ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ കയറിയിരുന്നില്ല, പക്ഷേ എങ്കിൽ വരുമ്പോൾ അങ്ങനെ എടുത്ത്, കാരണം ഈച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കുട്ടികളെല്ലാം കടിക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം ഇവിടുന്ന് തലമുടൽ തുടങ്ങിയതാണ്. പിന്നെ അതുമല്ല, നിൽക്കേണ്ട വണ്ടികളെല്ലാം താഴത്ത് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോൾ കണ്ടിരുന്നില്ല, അതുപോലെ ഉണ്ടാകിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസേഷനായതിൻ്റെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ വേഗം വരികയാണുണ്ടായത്. വേഗം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് നിന്നിട്ടൊക്കെയാണ് കേട്ടോ വന്നിരുന്നത്. അപ്പോൾ അതാ വരുമ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ സങ്കടം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒക്കെ തീരാനിപ്പോൾ ഏകദേശം കഴിയാനൊക്കെ ആയി. ഇനി പിന്നെ ഇവിടെ പോകാൻ, ഇനിയിപ്പോൾ ഇവിടെ ചൂടൊക്കെ ആയത് കാരണം ഇനിയിപ്പോൾ അധികാരം പുറത്തും കാര്യങ്ങളൊക്കെ ഒന്നും ഇറങ്ങലുണ്ടാവില്ല. ഇനിയിപ്പോൾ മാളുകൾ മാത്രമേ ആയിരിക്കും ആശ്രയം ഉണ്ടാകുക, കാരണം അതിൻ്റെ അകത്ത് പോയാലല്ലേ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു. പിന്നെ പകൽ പിന്നെ അധികാരം പുറത്തിറങ്ങുകയൊന്നും ഉണ്ടാവില്ല, കാരണം ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സലാല ഇഷ്ടമാകുന്നുണ്ടോ? ഞങ്ങളുടെ ഇവിടെ നമ്മുടെ നാട് പോലെ തന്നെ അല്ല ഏകദേശമൊക്കെ, ഏകദേശം അല്ല ഒട്ടുമിക്ക ഭാഗങ്ങളും കാണുമ്പോൾ ഒക്കെ നാട് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലം ഇനിയും വിട്ടുപോയതുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടല്ലേ നമ്മൾ പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കേക്ക് കട്ടിങ്ങാണ്. അപ്പോൾ അവനിക്ക് എൻ്റെ മോനിക്ക് കേക്ക് അവനക്കും കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കൊണ്ട് കൈയെല്ലാം പിടിപ്പിച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതെൻ്റെ പരിചയത്തിലുള്ളൊരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നാണ് കേട്ടോ കേക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്കും ഒക്കെ അവരാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കേക്ക് കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ ടെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ടെൻറ്റിലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു ചെറിയ ഇതിൽ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പിരിയാനുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെ, ഇൻഷാല്ലാഹ് ഇനി ഞാൻ വേഗം വേഗം വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.